നമ്മൾ നോക്കുന്നത് നല്ലൊരു ഇഡ്ലിക്കുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി, എളുപ്പത്തിൽ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ഇഡ്ലി മാത്രമല്ല വേണമെങ്കിൽ ദോശയും, നല്ല ദോശയും ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. മാവ് അല്പം വെള്ളം ചേർത്ത് ലൂസാക്കിയാൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ സാമ്പാറും കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോറ് ചേർക്കുന്നതിന് പകരം അവൽ ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഈ ചോറ് ചേർക്കുമ്പോൾ സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല സ്വാദുമാണ്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇരിക്കേണ്ട സാഹചര്യം വന്നാലോ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു അരിമാവിൻ്റെ മണത്തിനൊരു വ്യത്യാസം വരും. ആ ചോറിൻ്റെ മണം എടുത്തറിയാൻ വേണ്ടി പറ്റും. പക്ഷേ അവൽ ചേർക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഇഡ്ലിയും അതുപോലെ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാറും കണ്ടു നോക്കൂ. ഞാനിവിടെ ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സിലാണ് അളവ് പറയണത്. 4 ഗ്ലാസ്സാണ് അളവെടുക്കേണ്ടത്. ഇപ്പോൾ കപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിലാണോ എടുക്കണേ അതിൽ 4 എന്നുള്ള അളവെടുക്കുക. പലതരത്തിൽ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പച്ചരി വെച്ചിട്ടും പൊന്നിയരി വെച്ചിട്ടും ഇഡ്ലി റൈസ് വെച്ചിട്ടും അതുപോലെ ഉലുവ ചേർത്തിട്ടും ചോറ് ചേർത്തിട്ടും ഒക്കെ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് പച്ചരി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വേണ്ടത് എല്ലാം വെവ്വേറെ തന്നെയാണ് കുതിർത്താൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ 4-5 തവണ വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ വേണം കുതിർത്താൻ വെക്കാനായിട്ട്. മിനിമം ഒരു 4 മണിക്കൂർ എന്നുള്ളതാണ് കുതിർത്തേണ്ടത്. 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ളതാണ് കണക്ക്. 1 ഗ്ലാസ് അളവിൽ വെള്ള അവല്. അവല് ഇതിൻ്റെ കൂടെ തന്നെ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അരയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെള്ളം തളിച്ച് വെച്ചാൽ തന്നെ അവൽ അരഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇത് വെള്ള അവൽ എടുക്കാമോ ചുമന്ന അവൽ എടുക്കാമോ എന്നുള്ള സംശയം ഉണ്ടാവും. വെളുത്ത അവൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു വെളുത്ത കളറാണല്ലോ ഇഡ്ലി, തൂ വെള്ള കളർ എന്നുള്ളത്. അപ്പോൾ മട്ടാവിലോ അല്ലെങ്കിൽ ചുവന്ന കളർ അവലോ എടുക്കുമ്പോൾ ഇഡ്ലിയുടെ നിറത്തിന് അല്പം വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഏത് അവലെടുത്താലും. ഇനി വേറൊരു കാര്യം അവലെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഉലുവ ചേർക്കുന്നവരാണ് എങ്കിൽ, ഞാനിവിടെ ഉലുവ എടുക്കുന്നില്ല, ഉലുവ ചേർക്കുന്നവരാണ് എങ്കിൽ 1 ഗ്ലാസ് അവലിനു പകരം 3/4 ഗ്ലാസ് അവലെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക. ഉലുവ എടുക്കാത്തവരാണെങ്കിൽ 1 ഗ്ലാസ് മുഴുവനായിട്ടും അവലെടുക്കുക. 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തു. അരി വേറെ തന്നെയാണ് അരച്ചിട്ടുള്ളത്. എപ്പോഴും അരയ്ക്കുന്ന സമയത്ത് അല്പം വെള്ളം മാത്രം ചേർത്ത് അരയ്ക്കുക. മാവ് കുറച്ച് കട്ടിയിലിരിക്കട്ടെ. ഉഴുന്നും അവലും ഒരുമിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതും ഈ ഒരു കട്ടിയിൽ തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കുമ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരിക. ഈ ഒരു കൈയിലോണ്ട് 5 മിനിറ്റ് നേരമെങ്കിലും മിനിമം ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ അത്ര തന്നെ കുഴപ്പമില്ല. പക്ഷെ മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്ന സമയത്ത് ഒരു ചൂടുണ്ടാവും മാവിന്. അപ്പോൾ ഈ ചൂട് ഇതുപോലെ തന്നെ മാവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം അടച്ചു വെക്കുക. ഇഡ്ലിയുടെ മാവ് ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഉള്ളത്. ഇഡ്ലി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടച്ചിരിക്കട്ടെ. 8-9 മണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം. ഇഡ്ലി തട്ടിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ലിക്കുള്ള മാവ് അല്പം തരിതരിപ്പോടെ അരക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇഡ്ലി തട്ടിലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇഡ്ലി റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിധത്തിൽ പല ചേരുവകൾക്ക് മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ പുഴുക്കലരി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും എളുപ്പം, അതുപോലെ പച്ചരി എല്ലാവരുടെ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്നതുമാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കിട്ടും. പിന്നെ ഈ ഒരു കൂട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അടിയിൽ പിടിക്കില്ല. ഇപ്പം തന്നെ കാണാമല്ലോ, കണ്ടോ, ഇഡ്ലിയുടെ ഇവിടുന്ന് വിട്ട് സൈഡൊക്കെ ഇപ്പം തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇഡ്ലി ഇതാ ഇതുപോലെ എടുക്കാൻ വേണ്ടി പറ്റും.
ആദ്യം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വറുത്ത് മാറ്റാനുണ്ട്. ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടി സ്വാദ് വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കുമ്പോഴാണ്. അതുകൊണ്ട് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ, 8 വറ്റൽമുളക്. ഇവിടെ നമ്മൾ ഈ സാമ്പാറിന് വേണ്ടി വറക്കുമ്പോൾ അല്പം വ്യത്യസ്തത ഉള്ളത്, തേങ്ങ ചേർക്കുന്നുണ്ട്, പക്ഷെ തേങ്ങ വറുത്തിട്ടല്ല ചേർക്കുന്നത്. അപ്പം എങ്ങനെയാണത് എന്നുള്ളത് പറയാം. ഒന്നങ്ങോട്ട് നല്ലോണം ചൂടായാൽ നല്ലോണം ഒരുപിടി കറിവേപ്പില കൂടി ചേർക്കുക. നന്നായിട്ട് മൂത്ത വാസന വരുന്നുണ്ട്, പ്രീ ഓഫ് ചെയ്യാണ്. അടുത്തതായിട്ട് സാമ്പാറിനുള്ള അരപ്പാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത്, അപ്പോൾ തേങ്ങ നമ്മൾ വറുത്തിട്ടില്ല കേട്ടോ, പച്ചത്തേങ്ങയാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല, പൊട്ടുകടലയും ചൂടാക്കിയിട്ടില്ല, പച്ചക്കുള്ളതാണ്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള കൂട്ടും കൂടി ചേർക്കുക. ഇനി ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വ്യത്യാസമായിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊന്ന് വഴറ്റാണ് ആദ്യം ചെയ്യണത്. ഒരല്പം വെളിച്ചെണ്ണ, 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 2 ചെറിയ തക്കാളിയും 3 പച്ചമുളകും നെടുകെ കീറിയതൊന്ന് വഴറ്റുക. ഒന്ന് ചൂടായി വരുമ്പോൾ എന്തൊക്കെ പച്ചക്കറികളാണോ നമ്മൾ സാമ്പാറിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള, 2 മുരിങ്ങക്കായ, 2 ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും അല്ലാതെ സദ്യ സ്റ്റൈൽ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അതിലിതുപോലെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പൊടിയിട്ട് ചെയ്യണതാണ്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് കൂടാതെ ഹോം മെയ്ഡ് സാമ്പാർ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. വറുത്തരച്ച സാമ്പാറിനുള്ള കൂട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ വേറെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ അത് നോക്കുക. ഇത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാറാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് വഴട്ടി എടുത്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ ഭാഗത്തോളം വേവ് ഇതിൽ തന്നെ കഴിയുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ പച്ചക്കറികളൊന്ന് വഴട്ടുമ്പോൾ സാമ്പാറിൻ്റെ സ്വാദിന് അല്പം വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ, കഷ്ണങ്ങൾ നേരിട്ട് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ചാലും മതിയാവും. ഇതാവുമ്പോൾ ഒരിത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വാദ് ഉണ്ടാവുമെന്ന് മാത്രം. വഴട്ടി വച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചതും കൂടി ചേർക്കുകയാണ്. നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയാണ്, അതൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഈ പുളിവെള്ളം ചേർത്ത് വേവിച്ച കഷ്ണങ്ങൾ വേവുമെന്ന് ഒരുപാട് പേര് കമൻസിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വേവാൻ അധിക താമസമുള്ള കഷ്ണങ്ങളാണെങ്കിലാണ് കഷ്ണം വെന്തതിന് ശേഷം പുളി ഒഴിക്കാവൂ എന്ന് പറയുക. ഇപ്പം ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള തക്കാളിക്കും ഉള്ളിക്കും അല്ലെങ്കിൽ വെണ്ടയ്ക്കും മുരിങ്ങക്കായ്ക്കും ഒന്നും അത്ര വേവില്ലാത്ത കഷ്ണങ്ങളാണ്. അങ്ങനെയാവുമ്പോൾ പുളിവെള്ളത്തിലിരുന്ന് തന്നെ അത് വെന്തോളും. നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കഷ്ണം ഏകദേശം പകുതി വേവായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പരിപ്പ് ചേർക്കുക. സ്റ്റീൽ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അളവിൽ പരിപ്പ്, അത്യാവശ്യം വെള്ളം ഒഴിച്ച് നല്ലോണം ഉടയണ പാകത്തിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പരിപ്പൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. അരപ്പൂടി ചേർക്കുക. അവസാനം 1/4 അച്ച് ശർക്കര, അതായത് 1 അച്ചിൻ്റെ കാൽ ഭാഗം. അതുപോലെ കായപ്പൊടി, അവസാനം കായപ്പൊടി ചേർക്കുമ്പോഴാണ് കായത്തിൻ്റെ നല്ല വാസന ഉണ്ടാവുക. 1.5 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കുക. ഒന്ന് തിളച്ചാൽ ശർക്കര ഉരുകാനുള്ള സമയം കൂടി മതി. തീ ഓഫ് ചെയ്യാണ്. അവസാനം ഇതിലേക്ക് വറുത്തിടുക. വറുത്തിടാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 2.5 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകുമാണ്. എല്ലാവരും ഞാൻ പറഞ്ഞ ഈ ഒരു റേഷ്യോയില് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഡ്ഡലി നന്നായി വന്നോ എന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതുപോലുള്ള നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.